സർവവും ഈശ്വര ഭാവമാണ് വിരാട് പുരുഷൻ്റെ അംഗപ്രത്യംഗങ്ങളാണ് പ്രപഞ്ചമഖിലവും ഈ ഒരു ദർശനത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് തനിക്ക് എപ്പോഴും ശ്രീരാമരൂപം ദർശിക്കുവാനിടയാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് महनीय स्तुति उपसंह की भागभद्राय परमात्मने नमो नमो रामचंद्राय जगत्साक्षिणे नमो नम पा मं जगन्नाथ परमानंद पा सौमित्री सव्य पाहि मं दयानिधे निमहा मोहिपी चीड़ाई गंबुज विलोचना സന്തതം നമസ്കാരം ഹേ രാമഭദ്ര ഹേ പരമാത്മാവേ അങ്ങേക്ക് നമസ്കാരം രാമചന്ദ്രനായിക്കൊണ്ട് നമസ്കാരം ഈ ജഗത്തിന് മുഴുവൻ സാക്ഷിയായി സകല ജഗത് പ്രതിഭാസങ്ങൾക്കും കേവല കേവലസാക്ഷിയായി വിലസുന്ന ജഗത്സാക്ഷിക്കായിക്കൊണ്ട് നമസ്കാരം ഹേ ജഗന്നാഥ ജഗത്തിന് മുഴുവൻ നാഥനായിട്ടുള്ളവനെ ഹേ പരമാനന്ദം സ്വരൂപമായിട്ടുള്ളവനെ എന്നെ രക്ഷിക്കണമേ തുടർന്ന് ശ്രീരാമ ഭാവത്തിലേക്ക് വീണ്ടും വരുന്നു ഹേ സൗമിത്രി സേവ്യ സുമിത്രാപുത്രനായ ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനെ എന്നെ രക്ഷിക്കണമേ ഹേ ദയാനിധേ എന്നെ രക്ഷിക്കണമേ ഇവിടെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്നുള്ള പദം മുൻഭാഗവുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ സദാ ഈശ്വരഭാവം ഉള്ളിൽ പ്രകടമാക്കിക്കൊണ്ട് രക്ഷിക്കണമേ എന്നർത്ഥം പറയണം അതിനനുസൃതമായിട്ട് പറയുകയാണ് നിൻ്റെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ ഹേ താമരക്കണ്ണ എപ്പോഴും എപ്പോഴും നിനക്ക് നമസ്കാരം ഇങ്ങനെ അത്യന്തം ശ്രേഷ്ഠമായ ഉപനിഷസാരമായ സ്തുതിയെ ഉപസംഹരിക്കുകയാണ് ഇത്തമർത്ഥിച്ചു ഭക്തിയാ സ്തുതിച്ച ഗന്ധർവനോടുത്തമപുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേന്ത വ്യ നിശ്ചലഭക്തിയാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മത്പദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മത്പ്രസാദത്താലടോ അത്രയുമല്ല പുനരന്നനുഗ്രഹിപ്പൻ ഞാൻ ഇഷ്ടോത്രം ഭക്തിയാ ആജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്കഥ പതനമിനിവരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനൻ അത്യന്തമായ ഭക്തിയോടുകൂടി സ്തുതിച്ച ഗന്ധർവ ശരീരത്തെ ശാപമോക്ഷത്തിൽ പ്രാപിച്ച കബന്ധനോട് ഉത്തമപുരുഷനായ ദേവൻ ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു നിൻ്റെ നിശ്ചല ഭക്തി കൊണ്ടും നിൻ്റെ സ്തുതി കൊണ്ടും ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു സർവലോകങ്ങളെയും ലോകഭാവങ്ങളെയും എല്ലാം വിരാട് പുരുഷൻ്റെ അംഗപ്രത്യംഗങ്ങളായി വർണ്ണിച്ചു ആ അറിവ് മോക്ഷപ്രദമാണെന്നും പറഞ്ഞു എന്നിട്ടും പ്രാർത്ഥിച്ചത് ശ്രീരാമ രൂപം സദാ ഉള്ളിൽ വിളങ്ങണേ എന്നാണ് അത് നിശ്ചലമായ ഏകാന്തമായ ഭക്തിയുടെ നിദർശനമാണ് അതുകൊണ്ടാണ് ശ്രീരാമദേവൻ പറയുന്നത് നിൻ്റെ നിശ്ചല ഭക്തി കൊണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു ഹേ ഗന്ധർവശ്രേഷ്ഠ നീ എൻ്റെ പദം പ്രാപിച്ചാലും എൻ്റെ സനാതനമായ യോഗീന്ദ്രന്മാർക്ക് മാത്രം പ്രാപിക്കത്തക്ക പരമാനന്ദത്തെ നീ പ്രാപിച്ചാലും എൻ്റെ പ്രസാദം കൊണ്ട് എന്നല്ല ഈ സ്തോത്രം ആരാണോ ജപിക്കുന്നത് അങ്ങനെയുള്ള ജനങ്ങൾക്കും മുക്തി സംഭവിക്കും ഇതിൽ സംശയമില്ല എന്നനുഗ്രഹിച്ച് അധികമായൊരു അനുഗ്രഹം നൽകുകയാണ് ഭക്തനാം നിനക്ക് അദ്ധപ്പതനം ഇനി വരാ അവിടെ മഹർഷിയുടെ ശാപം കൊണ്ട് ഗന്ധർവഭാവത്തിൽ നിന്നും രാക്ഷസ യോനിയിലേക്ക് രാക്ഷസയോനിയിലേക്ക് പോയി ഇപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരാൽ കരങ്ങൾ ഛേദിക്കപ്പെട്ടപ്പോൾ ആ ശാപത്തിൽ നിന്ന് മോചനം സംഭവിച്ചു അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കുകയാണ് ഇനി മേലിൽ നിനക്ക് അദ്ധപ്പതനം ഒരു കാരണവശാലും സംഭവിക്കില്ല എന്ന് ഇങ്ങനെ വരവും വാങ്ങി ആ ഗന്ധർവശ്രേഷ്ഠൻ മംഗളത്തിനായിക്കൊണ്ട് രാമമംഗളത്തിനായിക്കൊണ്ട് തൊഴുത് ഇപ്രകാരം പറഞ്ഞു മുമ്പിലം മാറുകാണം മതങ്കാശ്രമം ദത്ര സമ്പ്രതിവസിക്കുന്നു ശബരി തപസ്വിനി ത്വത്പാദ അംബുജഭക്തി കൊണ്ടേറ്റം എപ്പോഴും ഭവാനേയും ധ്യാനിച്ചു വിമുക്തയായി അവളെ കണ്ടാൽ വൃത്താന്തം ചൊല്ലും ചൊല്ലുമവൾ തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ഒരിക്കലും അങ്ങനെ കഥപതനം സംഭവിക്കില്ല എന്ന് ശ്രീരാമൻ അധിക വരം നൽകി ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ ആ വരവും വാങ്ങി രാമമംഗളം വരുന്നതിനായിട്ട് ഇപ്രകാരം പറഞ്ഞു അതെന്താണ് ഇവിടെ നിന്ന് മുമ്പോട്ട് സഞ്ചരിച്ചാൽ മതങ്കാശ്രമത്തിൽ എത്തിച്ചേരും അവിടെ മഹാതപസ്വിനിയായ ശബരി നിവസിക്കുന്നുണ്ട് നിൻ്റെ പാദഭക്തി കൊണ്ട് അങ്ങേയറ്റം പവിത്രയായി എപ്പോഴും ഭഗവാനെ ഭവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് ആ നിരന്തര രാമധ്യാനം കൊണ്ട് തന്നെ വിമുക്തയായി ശബരി താമസിക്കുന്നുണ്ട് അതുകൊണ്ട് അവളെ ചെന്ന് കാണൂ അവളെ ചെന്ന് കണ്ടാൽ നിശ്ചയമായും സീതയെ ലഭിക്കുന്നതിനായിട്ടുള്ള വാക്യങ്ങൾ ശബരിയിൽ നിന്ന് കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് വേഗം പുറപ്പെട്ടാലും എന്ന് പറയുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം